ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പതിനാറാം സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഫസ്റ്റ് പേഴ്സണിൽ ധാരാളം ഉപയോഗിച്ചിട്ടുള്ള സങ്കീർത്തനമാണ്. ഞാൻ, എൻ്റെ, എനിക്ക് എന്ന് ഏകദേശം 24 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു പേഴ്സണൽ സാമാണ്. സങ്കീർത്തനക്കാരൻ്റെ ദൈവത്തിങ്കിലെ ആശ്രയവും ഉറപ്പും സന്തോഷവും ഈ ഭാഗങ്ങളിൽ ആദ്യോടൊന്നും കാണാം. അവൻ ആരെയാണ് ശരണമാക്കിയിരിക്കുന്നതെന്നും ഒന്നാം വാക്യത്തിൽ കാണാം. പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത്. ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ യഹോവേ. കർത്താവായി അറിഞ്ഞ ഭക്തൻ, ദൈവത്തിനും കർത്തൃത്വം കൊടുക്കുന്ന ഭക്തൻ, ഞാൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യത്തെ പടിയാണ് യേശു കർത്താവിന് സകല കർത്തൃത്വം കൊടുക്കുക എന്നത്. യേശുവിനെ രക്ഷകനും കർത്താവും വീണ്ടെടുപ്പുകാരനും ദൈവവുമായി അംഗീകരിക്കുക. ആരെയാണെന്ന് വിശ്വസിച്ചിരിക്കുന്നതെന്ന് അറിയുക. അവകാശത്തിൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. അളവുന്നൂൽ മനോഹര ദേശത്തെ വീണിരിക്കുന്നു. നമ്മുടെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാണോ? അളവുന്നൂൽ മനോഹര ദേശത്താണോ വീണിരിക്കുന്നത്? ചിന്തിക്കുക. നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്. എന്തിന് ഫലം കായ്ക്കേണ്ടതിന്? ദൈവം നമ്മെ സഹായിക്കട്ടെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാം. ബുദ്ധി ഉപദേശിക്കുന്ന ദൈവമാണ് നമ്മുടേത്. രാത്രികാലങ്ങളിൽ അന്തരംഗങ്ങളിലൂടെ, ഇന്നർ മാനിലൂടെ ഉപദേശിക്കുന്ന ദൈവം. ഈ അറിവ് നമുക്ക് വളരെ അനുഗ്രഹമാണ്. യോബ് 35:10 വായിക്കുന്നു, രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവനാണ് നാം എത്രയോ ധന്യരാണ്, ഭാഗ്യവാന്മാരാണ്. നാം കുലുങ്ങിപ്പോകാതിരിക്കാൻ നാം ചെയ്യേണ്ട കാര്യമാണ്. 16:8 പറയുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. എത്ര ഉറപ്പാണ്! അതെ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ തളർന്നു പോകാവുന്ന അവസരങ്ങൾ ഉണ്ടാകും. കുലുങ്ങിപ്പോകാനല്ല, കാരണം യഹോവ എൻ്റെ മുമ്പിലുണ്ട്. അവൻ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അവനിൽ മാത്രം ആശ്രയിക്കുക. അവൻ നമ്മെ നടത്തും. വഴിയിൽ വെച്ച് അലയുവാനിടയാകാതെ നമ്മെ കാത്തു പാലിക്കും. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. കർത്താവിൽ സന്തോഷം, അവൻ എൻ്റെ ബലം എന്ന് പാട്ടുകാരനോട് ചേർന്ന് പാടാം. രക്ഷയുടെ ഉറപ്പ്, നീ എന്നെ എൻ്റെ പാതാളത്തിൽ വിടുകയില്ല. ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തരും. ഇതുപോലെ ആദ്യോടൊന്നും നടത്തുന്നൊരു ദൈവസന്നിധിയിൽ സന്തോഷപരിപൂർണതയും എന്നും പ്രമോദങ്ങളുമുണ്ട് എന്നല്ലാതെ എന്ത് പറയേണ്ടു? ദൈവത്തിൻ്റെ മഹത്വം, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചും ബലപ്പെട്ടും സന്തോഷിച്ചും ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.